എന്താണ് സാർ ഇങ്ങനത്തെ പൂർത്തീകരിക്കാത്ത വിവാഹ ബന്ധങ്ങൾ എങ്ങനെയാ അത് ഉടലെടുക്കുന്നു? അവർക്ക് ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്? പുരുഷനും സ്ത്രീക്കും ഒരേ കാരണങ്ങളായിരിക്കും? വിവിധ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ അൺകൺസ്യൂമേറ്റഡ് മാരേജിന് കാരണമാകുന്നത്. നമ്മളെ കണ്ട 961 ദമ്പതികളിൽ 73% പുരുഷന്മാരുടെയും പ്രധാന പ്രശ്നം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ സൈക്കോളജിക്കൽ കോസ് ഉണ്ടാവാം, അതിൽ ഫിസിക്കൽ മെഡിക്കൽ കോസ് ഉണ്ടാവാം, പിന്നെ ബ്ലഡ് ഫ്ലോയുടെ കുറവായിരിക്കാം, ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവാം, മറ്റുള്ള ശാരീരിക രോഗങ്ങൾ കൊണ്ട് വരുന്ന ഡിസബിലിറ്റി ആവാം, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാവാം. പക്ഷേ ആ ക്ലിനിക്കൽ കണ്ടീഷനെ നമ്മൾ പറയുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ്. അതുപോലെ സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കണ്ടത് പ്രീമച്ചർ ഇജാക്കുലേഷനാണ്. ബിഫോർ ദ അറ്റംപ്റ്റ് ഓഫ് പെനിട്രേറ്റീവ് സെക്സ് ദ മാൻ ഈസ് ഇജാക്കുലേറ്റിംഗ്. അപ്പോൾ ഇജാക്കുലേഷൻ അവിടെ നടക്കുകയാണ്, അതോടുകൂടി പെനീസിൻ്റെ സ്ട്രെങ്ത് പോയിട്ട് ഹി കനോട്ട് എൻഗേജ് ഇൻ എ നോർമൽ സെക്ഷൽ റിലേഷൻസ്. അതാണ് 8% ആൾക്കാരിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ മറ്റനവധി കാരണങ്ങളുണ്ട്, സെക്ഷൽ അവേർഷൻ ഡിസോർഡർ, സെക്സിനോട് തന്നെ അറപ്പും വെറുപ്പും അനുഭവപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട്. അതുപോലെ ലാക്ക് ഓഫ് സെക്ഷൽ ഡിസയർ, അല്ലെങ്കിൽ ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ, സെക്ഷൽ ഡിസയർ ഇല്ലാത്ത അവസ്ഥ. പിന്നെ ചില ആൾക്കാർ സ്വവർഗരതിയിൽ ഇടപെട്ടിട്ട് അത് മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കുടുംബവും നാട്ടുകാരും ഒക്കെ പറയുന്നതനുസരിച്ചിട്ടൊരു വിവാഹം വേണം എന്നതുകൊണ്ട് വീട്ടുകാരടിച്ചേൽപ്പിക്കുന്ന വിവാഹത്തിന് സ്വവർഗരതിയിൽ ഇടപെടുന്ന ഹോമോസെക്ഷൽസൊക്കെ നിന്നു കൊടുക്കും. അങ്ങനെയാകുമ്പോൾ അവരുടെ ദാമ്പത്യ ബന്ധം പരാജയമാകും. ഒരു നോർമൽ സെക്ഷൽ കോണ്ടാക്ട് പറ്റാത്ത ധാരാളം ഹോമോസെക്ഷൽസ് ഉണ്ട്. അങ്ങനെയുള്ള വിവാഹം കഴിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹ രോഗികൾ ഒരുപാട് ഉള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതായത് ഒരു 30 കഴിയുന്നതോടുകൂടി പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ കൂടുതലും പുരുഷന്മാർക്ക് പ്രമേഹ രോഗത്തിലേക്ക് അടിമപ്പെടാറുണ്ട്. അപ്പോൾ ഈ അൺകൺട്രോൾഡ് ട്രീറ്റ് ചെയ്യാത്ത പ്രമേഹ രോഗം ഡെഫിനറ്റായിട്ട് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 45 ശേഷമുള്ള ആൾക്കാരിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ ഒരു മുഖ്യ കാരണമെന്ന് പറയുന്നത് 1 പ്രമേഹ രോഗം, 2 ഹൈപ്പർടെൻഷൻ, 3 ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന അവസ്ഥ. ഈ സാഹചര്യങ്ങളൊക്കെ ഉദാഹരണക്കുറവിന് കാരണമാവുന്നതാണ്. അത് പെനീസിനകത്തുള്ള കോർപ്പസ് കാവേർണോസ എന്ന് പറയുന്ന സ്ട്രക്ചറിനുള്ളിൽ ചില ഡാമേജുകൾ നടത്തും. സ്മൂത്ത് മസിൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. ആ കാവേർണോസൽ സ്പേസ് ഉള്ളിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോഞ്ചിൻ്റെ അറകൾ മാതിരിയാണ് ഉള്ളിൽ. അതിനുള്ളിൽ ബ്ലഡ് ഫില്ല് ചെയ്ത് നിറയുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യന് ഇറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ കോശങ്ങൾക്കൊക്കെ തന്നെ ഡാമേജ് സംഭവിക്കാം. പുരുഷന്മാരുടെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്ത്രീകളുടെ കാരണങ്ങൾ നിരത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ ഈ ഒരു സ്റ്റഡി ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്തതാണ്. ഇത് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് സെക്ഷൽ മെഡിസിൻ്റെയും യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് സെക്ഷൽ സെക്സോളജിയുടെയും കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഇസ്താൻബൂളിൽ ടർക്കിയിൽ പ്രസൻറ്റ് ചെയ്ത ഒരു പഠനത്തിൻ്റെ ഭാഗമാണിത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റഡിയാണ് ഇത്തരത്തിലുള്ളത്. അതിൽ നമ്മൾ കണ്ടത് 326 ഫീമെയിൽസ് ഈ സ്റ്റഡിയിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഇതെല്ലാം അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആണ്, അല്ലെങ്കിൽ സഫലീകരിക്കാനാവാത്ത ദാമ്പത്യങ്ങളായിരുന്നു. അതിൽ 96% ആൾക്കാരുടെയും പ്രശ്നം വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് കഴിഞ്ഞിട്ട് 2% ആൾക്കാരിൽ സെക്ഷൽ അവേർഷൻ ഡിസോർഡർ ഉണ്ടായിരുന്നു. 1% സെക്ഷൽ ഡിസയർ ഡിസോർഡർ, മറ്റുള്ള കാരണങ്ങൾ 1%. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെജൈനിസ്മസ് ആണ്. തീർച്ചയായിട്ടും സാർ, ഇതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം ഒരു രണ്ട് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നും. ഇവർക്ക് ഇത് പേരൻസിനൊക്കെ എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അവരുടെ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും? അവരുടെ പ്രശ്നങ്ങൾ പേരൻസിനോട് നേരിട്ട് അവർ തന്നെ പറയണമെന്നാണ് ഞാൻ പറയുക. അല്ലാതെ മറ്റൊരാൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കഴിയില്ല. എങ്കിലും ഇവർ തമ്മിൽ ചില പൊട്ടലും ചീറ്റലും, അല്ലെങ്കിൽ വഴക്കുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ആർക്കെങ്കിലും അവരോട് വളരെ അടുപ്പമുള്ള ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റും, എന്താണ് നിങ്ങളുടെ വിഷമം, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാം.
സാർ, ഇതിന്റെ ചികിത്സയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ? ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ഈ ഒന്ന് രണ്ട് പേരെയും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഒരു വ്യക്തി തനിച്ചല്ല, സ്ത്രീയും പുരുഷനുമാണ്. പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർ തനിച്ചു വരും, വൈഫിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ, എനിക്കല്ലേ പ്രശ്നം, പിന്നെ എന്തിനാണ് വൈഫിൻ്റെ ആവശ്യം? ഈ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും കേസുകളിൽ ഈ ഇതിൽ 615 കപ്പിൾസിനെയാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്തത്. ഈ ട്രീറ്റ് ചെയ്തതിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 97% റിക്കവറിയാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഇതൊരു 1.5 വർഷത്തിന് ശേഷം, ഈ ട്രീറ്റ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന് ശേഷം നടത്തിയ ഫോളോ അപ്പിൽ 22% ദമ്പതികളും ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും 14% ആൾക്കാർ പ്രഗ്നൻസി അച്ചീവ് ചെയ്തു. 61% ആൾക്കാരിൽ നോർമലായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരിൽ നമ്മൾ കണ്ട അവസ്ഥ ഇതാണ്. അപ്പോൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ 97% ഇവിടെ റിക്കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് ഫലപ്രദമായ ചികിത്സ ഉള്ളത് തന്നെയാണ്. ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷനെയും സ്ത്രീയെയും കാണണം. അവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണ്ടവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിളിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ടുപേരുടെയും. അതിനുശേഷം പുരുഷനെ ഒരു ആൻഡ്രോളജിസ്റ്റ് പരിശോധിച്ച് നോക്കണം. ശാരീരിക പരിശോധന, ചിലപ്പോൾ ഈ ഫൈമോസിസ് പോലുള്ള കണ്ടീഷൻസ്, അത് അനവധി കേസുകളിൽ അങ്ങനൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബന്ധം പൂർത്തീകരിക്കാൻ കഴിയാത്തത്. അപ്പോൾ അതുണ്ടാവാം. സ്ത്രീകളിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെജൈനിസ്മസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ അപ്പോൾ സ്ത്രീയെ ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ച് നോക്കണം. അതിനുശേഷം ഈ 3 ഡോക്ടേഴ്സും ചേർന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലമാണ്. അത് നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്.